മുസ്ലിം യൂത്ത് ലീഗ് എരമം കുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഫ്സൽ കുഴിക്കാടിന് നേരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. മാതമംഗലം ബസാർ കേന്ദ്രീകരിച്ചാണ് പ്രകടനം നടന്നത്. കഴിഞ്ഞ ദിവസം മാതമംഗലത്ത് വെച്ച് മുസ്ലിം യൂത്ത് ലീഗ് എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഫ്സൽ കുഴിക്കാടിന് നേരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. മുസ്ലിം യൂത്ത് ലീഗ് പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാതമംഗലം ബസാർ കേന്ദ്രീകരിച്ചാണ് പ്രകടനം നടത്തിയത്. പയ്യന്നൂർ DYSP പ്രേമാനന്ദന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മാതമംഗലത്ത് നിലയുറപ്പിച്ചിരുന്നു. യൂത്ത് ലീഗിന്റെ പ്രകടനം കടന്നു വരുമ്പോൾ CATU പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചത് ചെറിയ തോതിൽ പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റത്തിന് ഇടയാക്കി. പോലീസ് ഇടപെട്ട് സ്ഥിതി ശാന്തമാക്കി. തുടർന്ന് നടന്ന പൊതുയോഗം KT സഹദുള്ള ഉദ്ഘാടനം ചെയ്തു. യാതൊരു പ്രകോപനവുമില്ലാതെ നിരായുധനായി റോഡിലൂടെ നടന്നു വരുന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഫ്സൽ കുഴിക്കാടിനെ 10-20 CATU ക്രിമിനലുകൾ ഗുണ്ടകൾ അതിഭീകരമായി ആക്രമിച്ച ഒരു സംഭവം ഇന്നലെ ഇവിടെ നടന്നിരുന്നു. എന്തിനു വേണ്ടിയാണ് എന്ന് നാം പരിശോധിക്കേണ്ടേ? ഒരു കാര്യം വളരെ വ്യക്തമായും ഇവിടെ ഞങ്ങൾ സൂചിപ്പിക്കുന്നു, അഫ്സൽ കുഴിക്കാട് സാധാരണ പ്രവർത്തകനല്ല, നമ്മുടെ നേതാവാണ്. എരമംകുറ്റൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതാവാണ് അഫ്സൽ കുഴിക്കാട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നേരെ നടന്ന മർദ്ദനം നിസ്സാരമായി നമുക്ക് കാണാൻ സാധിക്കില്ല. വളരെ ഗൗരവത്തോടുകൂടി CPM CATU ആളുകളെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിശക്തമായ തിരിച്ചടി നിങ്ങൾ നേരിടേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ കാലവും നിങ്ങളുടെ അടിയും കുത്തും കേട്ട് കൊണ്ട് സഹിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കാനുള്ള ആഗ്രഹം മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കില്ല. സജീർ ഇക്ബാൽ, PK ബഷീർ, ജംഷീർ ആലക്കാട്, ജിയാസ് വെള്ളൂർ, മുർഷിദ് കൊയ്പ്ര തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ.